വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. നമ്മൾ ഇന്ന് ESIC ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ. അതിൽ വാക്കിന് ഇന്റർവ്യൂ ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് ഡോക്ടേഴ്സ് അലോപ്പതി, ദ മെഡിക്കൽ സൂപ്രണ്ടന്റ് ESIC ഹോസ്പിറ്റൽ ഉദ്യോഗ മണ്ഡല എറണാകുളം പ്രൊപ്പോസ് ടു കണ്ടക്ട് എ വാക്ക് ഇന്റർവ്യൂ ഫോർ ദ ഫോളോയിങ് പോസ്റ്റ്. അപ്പോൾ പോസ്റ്റിന്റെ ഡീറ്റെയിൽസിലൂടെ നമുക്ക് പോവാം. ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഗാസ്ട്രോഎൻട്രോളജി. നമ്പർ ഓഫ് വേക്കൻസി ഒരു വേക്കൻസി ആണുള്ളത്. For FTSS, 1 year or contract or till regular incoming joins, whichever is earlier. Qualification ആയിട്ട് കൊടുത്തിരിക്കുന്നത് MBBS and MT, DM or DND, gastroenterology ആണ്. എക്സ്പീരിയൻസ് FTSS എന്ന് പറയുമ്പോൾ ഫുൾ ടൈം സൂപ്പർ സ്പെഷ്യാലിസ്റ്റിന് നില്ലാണ് എക്സ്പീരിയൻസ്. FTSS സീനിയർ ലെവൽ 5 ഇയർ എക്സ്പീരിയൻസ് ഇൻ റെസ്പെക്റ്റീവ് സ്പെഷ്യാലിറ്റി ആഫ്റ്റർ PG എന്ന് പറയുന്നുണ്ട്. സൂപ്പർ സ്പെഷ്യലിസ്റ്റിന് 2 ലക്ഷം രൂപയും സൂപ്പർ സ്പെഷ്യലിസ്റ്റ് സീനിയർ ലെവലിന് 240,000 രൂപയുമാണ് അതിൻ്റെ കൺസോളിഡേറ്റഡ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഏജ് വരുന്നത് ഫുൾ ടൈം സൂപ്പർ സ്പെഷ്യലിസ്റ്റിന് 45 വയസ്സും പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റിന് ഏജ് നോട്ട് എക്സീഡിങ് 69 ഇയേഴ്സ് അസോൺ 12/12/2022 ആണ് വരുന്നത്. അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഫുൾ ടൈം സ്പെഷ്യലിസ്റ്റ് ഓർ പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റ് ആണ്. അത് ജനറൽ മെഡിസിൻ ഒരു വേക്കൻസി, OBG ഇതിന് ഒരു വേക്കൻസിയുമാണുള്ളത്. അങ്ങനെ ടോട്ടൽ 2 വേക്കൻസി. ക്വാളിഫിക്കേഷനായിട്ട് MBBS ആൻഡ് PG ഡിഗ്രി ഓർ ഇക്വലൻ്റ് ആണ് പറയുന്നത്. എക്സ്പീരിയൻസ് FTS എൻട്രി ലെവൽ ആൻഡ് PTS PG ഡിഗ്രി വിത്ത് 3 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. FTS സീനിയർ ലെവലിന് PG ഡിഗ്രി വിത്ത് 5 ഇയർ എക്സ്പീരിയൻസ് ഓർ PG ഡിപ്ലോമ വിത്ത് 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ റെസ്പെക്റ്റീവ് സ്പെഷ്യാലിറ്റി ആഫ്റ്റർ PG ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ കൺസോളിഡേറ്റഡ് റെമ്യൂണറേഷൻ എത്രയാണെന്നത് കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഫുൾ ടൈം സ്പെഷ്യലിസ്റ്റിന് ഏജ് നോട്ട് എക്സീഡിങ് 45 ഇയേഴ്സും പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റിന് ഏജ് നോട്ട് എക്സീഡിങ് 69 ഇയേഴ്സും ആണ് വരുന്നത്. അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ റെസിഡൻ്റ് ആണ്, 3 വർഷം. ടോട്ടൽ 7 വേക്കൻസീസ് ആണുള്ളത്. ജനറൽ സർജറി, പാത്തോളജി, OBG, പീഡിയാട്രിക്സ്, ICU, ഒപ്തൽമോളജി എന്നീ പറയുന്നതിനകത്ത് മൊത്തം 7 വേക്കൻസീസ് ആണുള്ളത്. ക്വാളിഫിക്കേഷനായിട്ട് PG ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ കൺസേൺ സ്പെഷ്യാലിറ്റി ആണ്. റെമ്യൂണറേഷൻ എത്രയെന്നുള്ളത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. അടുത്തൊരു പോസ്റ്റ് സീനിയർ റെസിഡൻ്റ് ആണ്, 1 വർഷത്തിന് 10 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ PG ഡിഗ്രി ഓർ PG ഡിപ്ലോമ ഇൻ കൺസേൺ സ്പെഷ്യാലിറ്റി വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഏജ് എന്ന് പറയുന്നത് 45 വയസ്സിന് മുകളിലോട്ട് ആവാനായിട്ട് പാടില്ല എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സ്ഥലം ESIC ഹോസ്പിറ്റൽ ഉദ്യോഗമണ്ഡലം എറണാകുളം ഡിസ്ട്രിക്ട് കേരളയാണ്. ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് 12/12/2022 9 മണി മുതലാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദോസ് ഹു ബിലോങ് ടു SC ST OBC കാറ്റഗറി ഷുഡ് പ്രൊഡ്യൂസ് വാലിഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. പ്രൈവറ്റ് പ്രാക്ടീസ് ഓഫ് എനി കൈൻഡ് വിൽ നോട്ട് ബി അലൗഡ് ഫോർ FTS ആണെന്ന് പറയുന്നുണ്ട്. DATA വിൽ ബി അഡ്മിസിബിൾ ഫോർ വർക്ക് ഇൻ ഇന്റർവ്യൂ. നോട്ട് DATA ആണ് പറയുന്നത്, അഡ്മിസിബിൾ അല്ല എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അനക്സർ കൊടുക്കുന്നുണ്ട്, ഏതോരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പോസ്റ്റിന്റെയും ബേസിസിനകത്ത്. ഇതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള സർട്ടിഫിക്കറ്റുകളായിട്ടാണ് പോകേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 12/12, ലാസ്റ്റ് ഡേറ്റിൽ ഇൻ്റർവ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 12/12/2022 9 മണി മുതലാണ്. വെന്യൂ ESIC ഹോസ്പിറ്റൽ ഉദ്യോഗമണ്ഡലം എറണാകുളം ഡിസ്ട്രിക്ട് കേരള. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതുപോലുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എക്സാംസ് ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.